ഉത്തർപ്രദേശിൽ വെള്ളിയാഴ്ച ഹിന്ദു സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പോലീസിനും എതിരെ നടത്തിയ കലാപത്തിൽ പോപ്പുലർ ഫ്രണ്ടിനും SDPIഐക്കും പങ്ക്. ഒന്നാം പ്രതിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത രേഖകളിലാണ് പോപ്പുലർ ഫ്രണ്ടും SDPIഐയും ഉൾപ്പെടെ സംഘടനകളുടെ പങ്ക് വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് കലാപം നടത്തുന്നു എന്നതിന് കൂടുതൽ വ്യക്തതയുമായി ഉത്തർപ്രദേശ് പോലീസിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പ്രവാചക നിന്ന് എന്ന് പറഞ്ഞ് കാൺപൂരിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് നേരെ കലാപം അഴിച്ചുവിട്ടതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് സൂചനകൾ പുറത്തുവരികയാണ്. കേരളത്തിൽ വലിയ ചർച്ചയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടലുകൾ വൻ വിവാദമായിരുന്നു. ഇപ്പോൾ UPയിലെ കാൺപൂരിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തു വന്നവരുണ്ടാക്കിയ കലാപത്തിലാണ് വൻ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പോപ്പുലർ ഫ്രണ്ട് ദേശീയ തലത്തിൽ അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ കേന്ദ്രമായി മാറുന്നു. കാൺപൂർ കലാപത്തിന്റെ സൂത്രധാരനും മുഖ്യ പ്രതിയുമായ ഹയാത് സഫർ ഹഷ്മിയിൽ നിന്ന് സുപ്രധാന രേഖകൾ കണ്ടെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ രേഖകളിലാണ് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം കണ്ടെത്തിയിരിക്കുന്നത്. ഹഷ്മിയുടെ വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും പരിശോധിച്ചതിൽ ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും മറ്റ് 4 തീവ്ര സംഘടനകളുടെ രേഖകളും ഹഷ്മിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. AICC, SDPI, CFI, RIF തുടങ്ങിയ സംഘടനകളുടെ നിരവധി രേഖകളും ഹാഷ്മിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടാണ് സ്ഥാപനങ്ങൾക്കെല്ലാം മുൻകാലങ്ങളിലും ധനസഹായം നൽകുന്നതെന്നും UP പോലീസ് പറഞ്ഞു. ഇതിൽ പോപ്പുലർ ഫ്രണ്ടും SDPIഐയും കേരളത്തിൽ സുപരിചിതവും സജീവവുമാണ്. UP പോലീസ് പുറത്തുവിട്ട തെളിവുകൾ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIഐയെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഫണ്ട് നൽകുന്ന CFI, RIF, AICC സംഘടനകളുടെ പങ്കും കലാപകാരികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ RIF പോപ്പുലർ ഫ്രണ്ടിന്റെ മാതൃസംഘടനയും പോപ്പുലർ ഫ്രണ്ടിനായി ഫണ്ട് സമാഹരിക്കുന്ന സംഘടനയുമെന്ന് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തതിന് ഉത്തരവാദികളായ മറ്റാറു പ്രതികളുടെ പേരുകൾ അറസ്റ്റിലായ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് സാധ്യമാക്കാൻ ഞങ്ങളുടെ സംഘം റെയ്ഡ് നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കല്ലേറ് നടത്തുന്നവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ സ്ഥാപിക്കും. അവരെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിന് പ്രദേശത്തെ ആളുകളിൽ നിന്ന് അഭ്യർത്ഥന ഉണ്ടാകും. കലാപത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും സമാധാനത്തിൽ ഉറങ്ങില്ലെന്ന കർശന നിലപാടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്നത്. DVR-കളിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും മായ്ക്കാനും ശ്രമം നടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. തെളിവ് നശിപ്പിക്കുന്നവരെ പോലും വെറുതെ വിടില്ലെന്നും പോലീസ് മുന്നറിയിപ്പ് ഇറക്കിയിട്ടുണ്ട്. കല്ലേറ് നടത്തിയവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ പോസ്റ്ററുകൾ ഉടൻ പുറത്തിറക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാൺപൂരിലെ പരേഡ് ഏരിയയിൽ വെള്ളിയാഴ്ച നടന്ന കലാപവും ആക്രമണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനായി സിറ്റി പോലീസ് കമ്മീഷണർ ഞായറാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കലാപത്തിൽ പങ്കെടുത്ത കുറ്റവാളികളുടെ ഒളി കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ ബുൾഡോസർ ഓപ്പറേഷനിൽ തകർക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികളുടെ ശൃംഖല കണ്ടെത്താനും മൊബൈൽ ഫോൺ പരിശോധിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. സംഘങ്ങളുടെ രൂപീകരണം ഈ കേസിലെ അന്വേഷണ പുരോഗതി തീരുമാനിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. ഇതിനിടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ മതവ്യക്തിത്വങ്ങളായ ദൈവങ്ങളെയോ അപമാനിക്കുന്നതിനെ BJP അപലപിക്കുന്നതായി ദില്ലിയിൽ നിന്നും BJPയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള BJP വക്താവായ നൂപൂർ ശർമ്മയുടെ അഭിപ്രായത്തിൽ വൻ പ്രതിഷേധത്തിനും ആക്രമണത്തിനും ഇടയിലാണ് BJPയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. BJP ജനറൽ സെക്രട്ടറി അരുൺ സിംഗാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഏതെങ്കിലും മത വ്യക്തികളെ അപമാനിക്കുന്നതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് BJP വ്യക്തമാക്കി. എന്നാൽ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ അഭിപ്രായത്തെക്കുറിച്ചോ പാർട്ടി നേരിട്ട് പരാമർശിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ എല്ലാ മതങ്ങളും പൂക്കുകയും തഴച്ചു വളരുകയും ചെയ്തു. വിദേശത്തു നിന്നും പല മതങ്ങൾ ഇന്ത്യയിലെത്തുകയും നാം അവർക്ക് സ്വാഗതമേകുകയും ചെയ്ത പാരമ്പര്യമാണുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ഏതെങ്കിലും മതത്തിലെ ഏതെങ്കിലും മതവ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതിനെ BJP ശക്തമായി അപലപിക്കുന്നു, BJP ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും ഇഷ്ടമുള്ള ഏതു മതത്തിൽ ജീവിക്കാനും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും ഉള്ള അവകാശം നൽകുന്നു. കഴിഞ്ഞയാഴ്ച ഒരു TV ചർച്ചയ്ക്കിടെ പ്രവാചകനെ നിന്ദിക്കുന്ന തരത്തിൽ നൂപൂർ ശർമ്മ നടത്തിയ പരാമർശം മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് UPയിലെ കാൺപൂരിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങി വന്നവർ കലാപം ഉണ്ടാക്കിയിരുന്നു.
ഹിന്ദു സ്ഥാപനങ്ങൾ തകർക്കുകയും അനവധി പേർക്ക് പോലീസുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കലാപത്തെ ഉരുക്കുമുഷ്ടികൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിടുകയാണ്. അക്രമകാരികളുടെ മുഴുവൻ CCTV ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. 36 പേരെ അറസ്റ്റ് ചെയ്യുകയും 1500 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാൺപൂരിൽ കലാപം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും സംഭവസ്ഥലത്ത് നിന്ന് 80 കിലോമീറ്റർ അകലെ ഒരു ചടങ്ങിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.